ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇൻഫർമേറ്റീവ് ഡൂഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു ഐ ക്യു ടെസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കൽ മാളവിക എന്നൊരു പെൺകുട്ടി അവളുടെ അപ്പാർട്ട്മെന്റിൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു എന്ന വിവരമറിഞ്ഞ് ഡിറ്റക്റ്റീവ് ടോംസ് സംഭവസ്ഥലത്ത് എത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ടോംസിനെ മാളവികയുടെ അടുത്തുനിന്നും ഒരു ചെറിയ പേപ്പറിൽ കുറച്ച് സംഖ്യകൾ എഴുതിയത് കണ്ടെത്തി. ടോംസ് ആ വീട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. മാളവികയെ കൂടാതെ ഒളിവിയ, സോഫിയ, സെലീന എന്നിങ്ങനെ മൂന്ന് പേരാണ് അവിടെ താമസിച്ചിരുന്നത്. ടോംസ് അവരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ തെളിവൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നാൽ ഇതിലൊരാൾ തന്നെയാണ് മാളവികയെ കൊലപ്പെടുത്തിയത് എന്ന് ടോംസിന് ഉറപ്പായിരുന്നു. ഇതിൽ ആരായിരിക്കും ആ കൊലയാളി? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഈ കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഈ കോഡ് മാസങ്ങളെ സൂചിപ്പിക്കുന്ന പോലെയില്ലേ? നമ്മുടെ 9-ാമത്തെ മാസം സെപ്റ്റംബറും അതിലെ 1-ാമത്തെ അക്ഷരം എസും ആണ്. 11-ാമത്തെ മാസം നവംബറും അതിന്റെ 4-ാമത്തെ അക്ഷരം ഇയുമാണ്. 7-ാമത്തെ മാസം ജൂലൈയും അതിന്റെ 3-ാമത്തെ ലെറ്റർ എല്ലും ആണ്. 2-ാമത്തെ മാസം ഫെബ്രുവരിയും അതിന്റെ 2-ാമത്തെ അക്ഷരം ഇയുമാണ്. 11-ാമത്തെ മാസം നവംബറും അതിന്റെ 1-ാമത്തെ ലെറ്റർ എന്നും ആണ്. 1-ാമത്തെ മാസം ജനുവരിയും അതിന്റെ 2-ാമത്തെ ലെറ്റർ എയുമാണ്. സോ ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സെലീന എന്ന് കിട്ടും. സോ മാളവികയുടെ കൊലയാളി സെലീനയാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം കണ്ടെത്തിയെങ്കിൽ 10 പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ ചെറുമകനെ അദ്ദേഹത്തിന്റെ യുദ്ധങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ആ മുത്തശ്ശൻ പറയുകയുണ്ടായി, വേൾഡ് വാർ ഫസ്റ്റ് അവസാനിച്ചപ്പോൾ എന്റെ കരുത്തും ധീരതയും കണ്ട് എനിക്കൊരു വാൾ അന്ന് സമ്മാനിക്കുകയുണ്ടായി. വരൂ, ആ വാൾ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇതും പറഞ്ഞ് ആ മുത്തശ്ശൻ ആ വാൾ ആ ചെറുമകനെ കാണിച്ചു കൊടുത്തു. ആ ചെറുമകനെ കാണിച്ചു കൊടുത്ത വാളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നാൽ ഈ വാൾ കണ്ടതും ആ മുത്തശ്ശൻ കള്ളം പറയുകയാണെന്ന് ആ ചെറുമകന് മനസ്സിലായി. എങ്ങനെയാണ് അവനത് മനസ്സിലാക്കിയത്? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ആ വാളിലെ അവസാന വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വേൾഡ് വാർ ഫസ്റ്റ് എന്നാണ് ആ വാളിന്റെ അവസാനത്തെ വാക്ക്. എന്നാൽ വേൾഡ് വാർ ഫസ്റ്റ് അവസാനിക്കുന്ന സമയത്ത് സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് ആരും ആലോചിച്ചിട്ട് പോലുമില്ല. പിന്നെ എന്തിനാണ് അന്ന് സമ്മാനമായി കിട്ടിയെന്ന് പറയപ്പെടുന്ന ആ വാളിൽ വേൾഡ് വാർ ഫസ്റ്റ് എന്ന് എഴുതിയത്? അങ്ങനെയാണ് അവൻ ആ മുത്തശ്ശൻ കള്ളം പറയുകയാണെന്ന് അവന് മനസ്സിലായത്. ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം കണ്ടെത്തിയെങ്കിൽ 10 പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ രാജു എന്നൊരു ചെറുപ്പക്കാരനെ മാർട്ടി എന്നൊരു കിഡ്നാപ്പർ കിഡ്നാപ്പ് ചെയ്ത് ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ പൂട്ടിയിട്ടു. ഒരുപാട് നേരത്തെ സംസാരത്തിനൊടുവിൽ രാജുവിനെ രക്ഷപ്പെടാൻ ഒരവസരം നൽകാമെന്ന് മാർട്ടി പറഞ്ഞു. മാർട്ടി രാജുവിനെ ആ വീട്ടിലുള്ള 3 വാതിലുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കിതിൽ ഏത് വാതിൽ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എന്നാൽ ഓരോ വാതിലിന് പിന്നിലും ഓരോ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. 1-ാമത്തെ വാതിലിന് പിന്നിൽ പതിയിരിക്കുന്ന അപകടം ഒരു വലിയ കാടും അതിനുള്ളിലെ ക്രൂരന്മാരായ കാട്ടുമൃഗങ്ങളുമാണ്. 2-ാമത്തെ വാതിലിന് പിന്നിൽ പതിയിരിക്കുന്ന അപകടം ഒരു സെക്കൻഡ് പോലും മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഐസ് വാട്ടർ ആണ്. 3-ാമത്തെ വാതിലിന് പിന്നിൽ തീ തുപ്പുന്ന ദിനോസറമാണ്. ഇതിൽ ഏത് വഴിയായിരിക്കും രാജു രക്ഷപ്പെടാനായി തിരഞ്ഞെടുക്കുന്നത്? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 3 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഇതിൽ 3-ാമത്തെ വഴിയായിരിക്കും രാജു തിരഞ്ഞെടുക്കുക. കാരണം ദിനോസറുകൾ വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ്. ഇനി അവിടെ ഉണ്ടെങ്കിൽ തന്നെയും തീ തുപ്പുന്ന ഒരു ദിനോസർ ഇല്ല. ഒരുപക്ഷെ അവിടെ ഇനി ഒരു ദിനോസർ ഉണ്ടെങ്കിൽ അതിന്റെ കണ്ണ് വെട്ടിച്ച് അവനെ രക്ഷപ്പെടാനും സാധിക്കും. ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായ ഉത്തരം കണ്ടെത്തിയെങ്കിൽ 10 പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്.
ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് പേരിൽ ഒരാൾ കൊലയാളിയാണ്. ഇതിൽ ആരാണ് കൊലയാളി? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 4 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഇതിൽ രണ്ടാമത്തെയാളാണ് കൊലയാളി. കാരണം ആ വാതിലിനടുത്തായി ഒരു ചോരപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മാത്രമല്ല ആ കുട്ടിയുടെ മുഖത്ത് ഒരു പേടിയും നമുക്ക് കാണാം.